ഇൻസ്റ്റഗ്രാം റീൽസ് ടിക്ടോക്ക് എന്നിവയിലൂടെ പ്രശസ്തനായ വിനീത് വീണ്ടും പോലീസ് പിടിയിലായിരിക്കുകയാണ്. ഇത്തവണ മോഷണ കേസിലാണ് വിനീതിനെ പോലീസ് പൊക്കിയത്. കണിയാപുരത്ത് പട്ടാപ്പകൽ പെട്രോൾ പമ്പ് മാനേജറിൽ നിന്ന് 2.5 ലക്ഷം രൂപ കവർന്ന കേസിലാണ് കിളിമാനൂർ കീഴ്പേരൂർ കീട്ടുവയലിൽ വീട്ടിൽ മീശ വിനീത് എന്ന വിനീത്, കിളിമാനൂർ വെള്ളല്ലൂർ കാട്ടുചന്ത ചിന്ത്രനല്ലൂർ ചാവല്ലൂർ കാവിൽ പുതിയ തടത്തിൽ വീട്ടിൽ ജിത്തു എന്നിവർ പിടിയിലായത്. വിനീത് 10 ഓളം മോഷണ കേസുകളിലും തമ്പാനൂർ സ്റ്റേഷനിൽ ബലാത്സംഗ കേസിലും പ്രതിയാണ്. കവർച്ചയ്ക്ക് ശേഷം സ്കൂട്ടർ ഉപേക്ഷിച്ച് കടന്ന ഇരുവരും പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു. തൃശൂരിലെ ലോഡ്ജിൽ നിന്നാണ് മംഗലപുരം പോലീസും ഡാൻസ് ആഫ് ടീമും ചേർന്ന് വിനീതിനെയും ജിത്തുവിനെയും പിടികൂടുന്നത്. മാർച്ച് 23-നായിരുന്നു കണിയാപുരത്തുള്ള SBIയുടെ പള്ളിപ്പുറം ശാഖയുടെ മുന്നിൽ വെച്ച് ഇവർ കവർച്ച നടത്തിയത്. ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ കണിയാപുരത്തെ നിഫി ഫ്യൂവൽസ് മാനേജർ ഷാ ഉച്ചവരെയുള്ള കളക്ഷൻസ് തൊട്ടടുത്തുള്ള SBIയിൽ അടക്കാൻ പോവുകയായിരുന്നു. 2.5 ലക്ഷം രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്. ഇത് തട്ടിപ്പറിച്ചാണ് വിനീതും ജിത്തുവും രക്ഷപ്പെട്ടത്. സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയിരുന്നു. പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ രാത്രിയോടെ ഹോണ്ട ഡിയോ സ്കൂട്ടർ പോത്തൻകോട് പൂലന്തറയിൽ നിന്നും കണ്ടെത്തി. CCTV ക്യാമറകളും മൊബൈലുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടാനായത്. നേരത്തെ കോളേജ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ ബലാത്സംഗ കേസിൽ വിനീതിനെ അറസ്റ്റ് ചെയ്തിരുന്നു. കാറ് വാങ്ങിക്കാരൊപ്പം വരണമെന്നാവശ്യപ്പെട്ട് കോളേജ് വിദ്യാർത്ഥിനിയെ കൂട്ടിക്കൊണ്ടുപോയി തിരുവനന്തപുരത്തെ ഹോട്ടലിൽ മുറിയിലെടുത്ത് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പരാതി. ഇതുകൂടാതെ മോഷണ കേസിൽ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലും അടിപിടി കേസിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലും വിനീതിനെതിരെ കേസുകളുണ്ടായിരുന്നു. നിരവധി പേരെ സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ കബളിപ്പിച്ചിരുന്നു. തനിക്ക് സ്വകാര്യ ചാനലിൽ ജോലിയാണ് എന്നും പോലീസിലായിരുന്നുവെന്നും ഇയാൾ പറഞ്ഞിരുന്നു. നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഇയാളെ ഫോളോ ചെയ്യുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഫോർട്ട് AC ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ബലാത്സംഗ കേസിൽ വിനീതിനെ പിടികൂടുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടാനുള്ള ടിപ്സ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ച് പ്രതി ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. ഇയാളുടെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയ വഴി സുഹൃത്ത് ബന്ധം സ്ഥാപിച്ച ശേഷം സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയതായി വീട്ടമ്മയും വിനീതിനെതിരെ പരാതി നൽകിയിരുന്നു. ഇതുകൂടാതെ വിനീതിന്റെ പേരിൽ നേരത്തെയും നിരവധി കേസുകൾ ഉണ്ടായിരുന്നു. മോഷണ കേസിൽ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലും അടിപിടി കേസിൽ കിളിമാനൂർ സ്റ്റേഷനിലും വിനീത് പ്രതിയാണ്. അതേസമയം പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ മാസങ്ങൾക്ക് മുൻപാണ് ഇയാൾ പുറത്തിറങ്ങിയത്. ഇതിൽ പിന്നെയാണ് വീണ്ടും മോഷണ കേസിൽ പ്രതിയാകുന്നത്.